ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പൊ ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇന്ന് കോഴിക്കട്ട ശനിയാണ്. കോഴിക്കട്ട എന്ന് പറയുന്നത് ഒരു മധുര പലഹാരമാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എല്ലാവരും തന്നെ ഇപ്പൊ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ദിവസം തന്നെ ഉണ്ട്, അന്നാണ് ഇത് ഉണ്ടാക്കുള്ളൂ. പക്ഷെ ഇന്നിപ്പോ നമുക്ക് കഴിക്കണം തോന്നുമ്പോ നമ്മളെല്ലാവരും തന്നെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഈ കോഴിക്കട്ട ദിവസത്തെ കോഴിക്കട്ട ശനിയെന്നും അതുപോലെ തന്നെ ഓശാന ശനിയെന്നും അതുപോലെ തന്നെ ലാസ്റ്ററിന്റെ ശനിയെന്നും അങ്ങനെ പല രീതിയിലാണ് പലരും പറയുന്നത്. അപ്പൊ പല പേരുകളിട്ടും നമ്മൾ ഈ ദിവസത്തെ വിളിക്കാറുണ്ട്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇതൊരു കോഴിക്കട്ട, ഞാൻ പറഞ്ഞത് ഇതൊരു സ്വീറ്റ് ആണ്. ഇത് ഉണ്ടാക്കുന്നത് ശർക്കര മാവ് കൊണ്ട് പൊതിഞ്ഞ തേങ്ങയിൽ നമ്മൾ അരിമാവ് കൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കും. എന്നിട്ട് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇതൊരു പരമ്പരാഗത വിഭവം ആയതുകൊണ്ട് തന്നെ പലരും പല പ്രതീകങ്ങളായിട്ടാണ് ഇത് ഉണ്ടാക്കണേ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ബോറടിക്കില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്, നമ്മൾ ഈസ്റ്ററിന് മുൻപുള്ള 50 നോമ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് 41-ാമത്തെ ദിവസം, നമ്മൾ 50 നോമ്പിന്റെ 41-ാം ദിവസമാണ് നമ്മൾ ഈ കോഴിക്കട്ട ഉണ്ടാക്കുക. ഈ 50 നോമ്പ് എന്ന് പറയുന്നത് 40 ദിവസം യേശു ഉപവസിച്ചതിന്റെ ഓർമ്മയ്ക്കും 10 ദിവസം യേശുവിന്റെ കഷ്ടാനുഭവത്തിന്റെയും സ്മരണയ്ക്കാണ് നമ്മൾ ഈ 50 നോമ്പ് ആചരിക്കുന്നത്. 41-ാമത്തെ ദിവസമാണ് നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കാം. ബാക്കി 10 ദിവസം നമ്മൾ ഈ നോമ്പ് തുടർന്നുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ വളരെ ഭക്തിയോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മൾ ഈ കോഴിക്കട്ട ഉണ്ടാക്കാം. പിന്നെ പറയപ്പെടുന്നത്, ലാസറിനെ ഉയർപ്പിച്ചതിന് നന്ദി സൂചകമായിട്ട് ലാസറിന്റെ സഹോദരിമാരും മർത്തായും മറിയവും യേശുവിന് വിരുന്നൊരുക്കി. അന്നേ ദിവസം അവരുണ്ടാക്കിയതാണ് ഈ കോഴിക്കട്ട. അതായത് ഉള്ളിൽ മധുരവും പുറമെ മാവും കുഴച്ച് ഉണ്ടാക്കിയതാണ് ഈ കോഴിക്കട്ട. അപ്പൊ അതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇന്നും കോഴിക്കട്ട ഉണ്ടാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെയൊക്കെ പൂർവികർ പറഞ്ഞു കേട്ട അറിവാണ് നമുക്കുള്ളത്. അത് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എനിക്ക് കേട്ട അറിവ് വെച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. യേശു നമ്മുടെ ലാസറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് പെസഹായ്ക്ക് 6 ദിവസം മുൻപാണ്. അപ്പൊ 6 ദിവസം മുൻപ് യേശു ചെല്ലുമ്പോഴാണ് സഹോദരിമാരും മർത്തായും മറിയവും ഈ കോഴിക്കട്ട യേശുവിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് വളരെ സന്തോഷത്തിലാണ് അവരുണ്ടാക്കി കൊടുക്കുന്നത്. കാരണം അവരുടെ സഹോദരൻ ലാസറിനെ ഉയർപ്പിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് യേശുവിനെ അവർ വിരുന്നൊരുക്കുന്നത്. ആ സമയത്ത് അവർ വളരെ സന്തോഷത്തോടുകൂടി ഉണ്ടാക്കിയതുകൊണ്ട് നമ്മളും നല്ല സന്തോഷത്തോടും അതുപോലെ തന്നെ ഭക്തിയോടും കൂടി വേണം ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അതുപോലെ സന്തോഷത്തോടു കൂടി നമ്മൾ കൊടുക്കണം. പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത് കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ പുറമെയുള്ളവരും ഇത് ഉണ്ടാക്കുന്നു. അത് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവരത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഇത് എന്തിന്റെ പ്രതീകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് ക്രിസ്ത്യാനികളുടെ പ്രതീകമാണെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ഉള്ളില് മധുരവും അതുപോലെ തന്നെ പുറമെ വൈറ്റും അന്ന് ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോ ക്രിസ്ത്യാനികളുടെ പോലെ തന്നെ സ്നേഹത്തിന്റെ മാധുര്യവും അതുപോലെ തന്നെ പുറമെ പ്രകാശവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ വേറൊരു കൂട്ടുപൊടി ഉണ്ടാക്കാറുണ്ട്, അതായത് മധുരമൊന്നും ചേർക്കാതെ. അപ്പൊ ഞങ്ങൾ പറയുന്നത് അത് പീച്ചപ്പൊടി എന്നാണ്. പീച്ചപ്പൊടി ഉണ്ടാക്കാറുണ്ട്. അത് ഉണ്ടാക്കുന്നത് എന്തിയാന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുവിനെ എറിഞ്ഞ കല്ലുകളുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ പീച്ചപ്പൊടി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് നമ്മുടെ മുതിർന്നവര് അല്ലെങ്കിൽ നമ്മുടെ പൂർവികര് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമുക്ക് അറിവുള്ളത്. ചിലയിടങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാക്കുന്ന എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പീച്ചപ്പൊടി ഉണ്ടാക്കാറുണ്ട്. അത് കൈകൊണ്ട് തന്നെയാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. അപ്പൊ നമ്മുടെ കൈയടയാളം അതിൽ പതിയണം എന്നാണ് പറയാറ് സാധാരണ. അപ്പൊ ഓരോ ക്രിസ്ത്യാനികളും ഇതുപോലെ വ്യത്യസ്തമായ പ്രതീകങ്ങളായിട്ടാണ് ഈ കോഴിക്കട്ട ദിവസം ആചരിക്കുന്നത്. ഇപ്പോ നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്നതിലും പ്രത്യേകതകളുണ്ട്. അതായത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കോഴിക്കട്ട കഴിക്കാം. പിന്നെ അതല്ല, ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മാമ്മ, ആദ്യം അപ്പാപ്പനായിരുന്നു, അപ്പാപ്പനൊക്കെയാണ് ഈ കോഴിക്കട്ട നമുക്ക് ഓരോന്ന് എടുത്തു തരിക. അപ്പൊ പ്രാർത്ഥിച്ച് അപ്പാപ്പൻ പ്രാർത്ഥിച്ച് നമ്മുടെ കയ്യിലേക്ക് ഓരോന്ന് എടുത്തു തരും. അപ്പൊ അപ്പാപ്പൻ മരിച്ചതിന് ശേഷം പിന്നെ അമ്മാമ അത് തുടർന്നുകൊണ്ട് പോന്നു. ഇപ്പൊ അമ്മാമയും ഇല്ല, അമ്മാമയും ഞങ്ങൾ വിട്ടുപോയിട്ട് കുറച്ച് നാളായി. നമ്മുടെ വീട്ടിൽ ആരാണ് മുതിർന്നവര് അവരാണ് നമുക്കിത് എടുത്തു തരാം പ്രാർത്ഥിച്ച്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം വളരെ ഭക്തിയോടു കൂടിയാണ് നമ്മളിത് കഴിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതിനും കൂടുതൽ അറിയാവുന്നവരുണ്ടാവായിരിക്കും, പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, എനിക്ക് കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇനിയും കുറെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി കോഴിക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കണേ. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
അപ്പൊ അത് കണ്ടിട്ട് വരാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി, എന്റെ ഈ ചാനല് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ ഞങ്ങള് കോഴിക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാ, ഈ തേങ്ങയൊക്കെ ഒന്ന് ശർക്കര വെച്ചിട്ട് ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പൊ ഈ ശർക്കര നമ്മള് ഓൾറെഡി മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിന് കുറച്ച് ഉപ്പ് ചേർക്കണം, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എല്ലാം തിളക്കിട്ട്. ഇപ്പൊ നമ്മുടെ ശർക്കര പാനി ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതില് തേങ്ങ നന്നായിട്ട് കുറുക്കിയെടുക്കണം. സ്വീറ്റും മക്കളെല്ലാവരും കൂടി തേങ്ങ റെഡിയാക്കി വരുന്നുണ്ട്, അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പാക്കറ്റ് നമ്മൾ മേടിച്ചിട്ട് അതാണ് ഞാൻ എടുത്തേക്കണത്. അപ്പൊ അതിന് ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പീച്ചപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാര ഇത്ര മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് ശർക്കര ഏകദേശം 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, എന്നാലാണ് നന്നായിട്ട് മധുരമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഇച്ചിരി മധുരം കൂടുതൽ വേണം, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ശർക്കര. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കോഴിക്കട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ചുക്ക് നന്നായിട്ട് അടിച്ച് ഇങ്ങനെ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇട്ട് കൊടുക്കണം. അപ്പൊ ചെറിയൊരു കഷ്ണം ഇത്രയും മാറ്റി വെച്ചു, കുറച്ചിട്ടിട്ടുള്ളൂ. അത് നമുക്കറിയാലോ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് നമ്മുടെ ഒരു ഇതിലാണ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതേ ജീരകം അതിട്ട് കൊടുത്തു. ഇനി ഇതേ നമുക്കിത് ഏലക്കായ അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറ്റി വരട്ടെ. എനിക്ക് ശർക്കര ഇച്ചിരി കൂടുതലായ പോലെ തോന്നി, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതേ തേങ്ങ നമ്മൾ പീച്ചപ്പൊടി ഉണ്ടാക്കാൻ എടുത്ത് വെച്ചില്ലേ, അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കണേ. പീച്ചപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേറെ തേങ്ങ എടുക്കാം. അപ്പൊ ഞാൻ മൊത്തം 3 പാക്കറ്റ് തേങ്ങ എടുത്തിട്ടുണ്ട്, 3 തേങ്ങ. അപ്പൊ ഇതില് ഒന്ന് ഞാൻ ടേസ്റ്റ് നോക്കണ്ട്, കാരണം ഇതിന്റെ ഫ്ലേവറൊക്കെ കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഇവിടെ ഇപ്പോ അടിയാണ് ഇളക്കാനായിട്ട്, ഇവിടെ അപ്പ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞപ്പോ ദൈവം മോൾക്ക് വേണം. അടുത്ത് സ്വീറ്റ് നിക്കണ്ടോ, മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ അടിയാണ്. അപ്പൊ നമ്മുടെ ബേബി ചേച്ചിക്ക് കൈമാറി, ഇപ്പൊ ചേച്ചിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് ഓഫ് ചെയ്യാം. സ്വീറ്റ് ഓഫ് ചെയ്തോ. ഇനി സ്വീറ്റ് ചേച്ചി, ഇത്തവണ ഇപ്പൊ എനിക്ക് കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് കൊറേ പേരുണ്ട് ഹെൽപ്പേഴ്സ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമ്പോ മക്കളെയൊക്കെ ഇങ്ങനെ വിളിച്ച് ഉണ്ടാക്കുമ്പോ അതൊരു രസമാണ്. പിള്ളേർക്കും അതിനെ കുറിച്ചൊക്കെ അറിയാം. ഞങ്ങളിത് ഇവിടെ കിച്ചണില് കോഴിക്കട്ട ഉണ്ടാക്കലും അങ്ങനെ പരിപാടിയാണ്. അപ്പൊ ദേ 6 മിനിറ്റ് ഇവിടെ കാണാനില്ല, ലൈറ്റ് ഇട്ട്. ആ ഇവിടെയാണ് ദേ 6 മിനിറ്റ്. എന്റെ മോൻ ഇവിടെ കീബോർഡ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു. അവനിപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അധികം നേരം ഇവിടെ നിന്നാ ശരിയാവില്ല. 6 മിനിറ്റ് ആണ് ഓർമ്മിപ്പിച്ചത്, നമ്മള് അതിന് വെച്ചിട്ടുണ്ടായിരുന്നു. ബേബിക്ക് മിക്സ് ചെയ്യണോ? നമ്മുടെ ബേർഡ്സ് ഒക്കെ അവരടങ്ങി ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ഇൻട്രോ എടുത്തപ്പോ അവര് ഭയങ്കര ബഹളമായിരുന്നു, ഇപ്പൊ അതേ അടങ്ങി ഒരുങ്ങിയിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ തേങ്ങ നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട്, നല്ലപോലെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാലോ, സിറ്റി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തോ, ഇങ്ങോട്ട് ഓഫ് ചെയ്തു. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടു, കാരണം ഉപ്പ് ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ ഓക്കെ. ഇതിലേക്ക് ഞാനേ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കാരണം ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഏകദേശം 1 ടീസ്പൂൺ മതി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് പിങ്ക് സോൾട്ട് ചേർത്തുകൊണ്ടാണ് വെള്ളം ഈ കളറേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ അരിപ്പൊടി എടുത്തേക്കണത് ഏകദേശം 2.5 ഗ്ലാസ്, 2.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആര് വന്നാന്ന് നോക്കി. അപ്പൊ നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് ഒരാളും കൂടി എത്തിയിട്ടുണ്ട്.
അപ്പൊ ദേ സ്വീറ്റി ഇവിടെ ഈച്ചപ്പൊടി ഉണ്ടാക്കാൻ പോകും. മാവ് എടുത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തു. അതിനുശേഷം തേങ്ങ, ഒരു തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണില്ല, അതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം, നമ്മൾ കോഴിക്കട്ടയാക്കി എടുക്കണം. അപ്പം എല്ലാവരും കൂടിയാണ് ഞങ്ങൾ ചെയ്യണേ. അപ്പൊ മക്കളും ഉണ്ടാക്കുന്നുണ്ട്, ഇതാണ് മക്കളെ ഉണ്ടാക്കിയത്, അതിന് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഞാനും സ്വീറ്റും കൂടി മക്കളുണ്ടാക്കിയത് അവിടെ ഉണ്ട്. അപ്പം നമുക്ക് മേടിക്കാം, കുറച്ച് വെളിച്ചല്ലേ, മൂന്ന് തടി കൊടുക്കാം. പെട്ടെന്ന് വിട്ടുപോലും അല്ലെങ്കിൽ ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ കോഴിക്കട്ട വെന്ത് വരട്ടെ. പിന്നെ ആൻസന്റെ ബർത്ത്ഡേ ആണ്, അപ്പം ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടില്ല. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അമ്മയുടെ ദൈവത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കുറച്ച്